മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം രാജ്ഭവനിലെ നിയമനങ്ങളിൽ ഇടപെട്ട് പരസ്യ വിമർശനമുന്നയിച്ച പൊതുഭരണ സെക്രട്ടറിക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ഗവർണറുടെ സെക്രട്ടറിക്ക് നൽകിയ കത്താണ് വിവാദമായത് ഗവർണറുടെ നടപടിയിൽ സർക്കാരിന് ഉണ്ടെന്നാണ് കത്ത് പറഞ്ഞിരിക്കുന്നത് രാജ്ഭവനെതിരെ സംസാരിക്കാൻ സർക്കാരിന് അധികാരമില്ല രാജ്ഭവനെതിരെ സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും പോർമുഖം തുറന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന്റെ നീക്കത്തിൽ തിരുത്തും അതൃപ്തനാണ് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് ഹരീസ് കർത്തയെ നിയമിച്ചത് തന്റെ തീരുമാനമാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ തലയടേണ്ടതിൽ ഒരു ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രതികരണം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെ നിയമിക്കുന്നതിനെതിരെയും ഗവർണർ രംഗത്തെത്തി രണ്ടു വർഷത്തിന് ശേഷം ഇത്തരക്കാർക്ക് പെൻഷൻ നൽകുന്ന നടപടി നിയമവിരുദ്ധമാണ് പേഴ്സണൽ സ്റ്റാഫ് പദവിയിൽ നിന്ന് രാജിവെച്ച് ഇവരെല്ലാം വീണ്ടും പാർട്ടിയിലേക്ക് തിരികെ എത്തി പ്രവർത്തിക്കുന്നു ഇപ്രകാരം പാർട്ടി കേഡറുകളെ വളർത്തുന്നതിനോട് യോജിക്കാനാവില്ലെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാനത്തെ പേഴ്സണൽ സ്റ്റാഫ് നിയമന രീതിയെക്കുറിച്ച് അടുത്ത കാലത്താണ് അറിഞ്ഞതെന്ന് ഗവർണർ പറയുന്നു രണ്ട് വർഷത്തിന് ശേഷം പെൻഷൻ നൽകുന്ന ഇത്തരം പേഴ്സണൽ സ്റ്റാഫ് നിയമനം നാണംകെട്ട ഏർപ്പാടാണ് പാർട്ടിക്കാർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് സർക്കാർ ചെലവിലല്ലെന്നും ഗവർണർ വിമർശിച്ചു ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫായ ഹരിയസ് കർത്തയുടെ നിയമനത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ അതൃപ്തി അറിയിച്ചത് ഗവർണറുടെ താല്പര്യം മാത്രമാണ് നിയമനം നടത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ വിയോജനത്തോടെയാണ് ഉത്തരവ് ഇറങ്ങിയതുമെന്നുമായിരുന്നു സർക്കാർ വാദം ഇതിനു പിന്നാലെയാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനെതിരെ ഗവർണറും കടത്ത വിമർശനം ഉന്നയിച്ചത് ഗവർണറുമായ സ്വരച്ചേർച്ചയിൽ സഞ്ചരിക്കുകയായിരുന്ന സർക്കാരിന് ഗവർണറുടെ പുതിയ നീക്കം തിരിച്ചടിയായി മാറി യഥാർത്ഥത്തിൽ രാജ്ഭവൻ നിയമനത്തിൽ സർക്കാർ ഇടപെടേണ്ട യാതൊരു സാഹചര്യവും നിലവില്ല രാജ്ഭവനിൽ നിന്നും എഴുതി നൽകുന്നത് അംഗീകരിക്കുന്നതാണ് സർക്കാരിന്റെ പതിവ് ഇനി ഗവർണറോട് വിയോജിച്ചാൽ തന്നെ സർക്കാരിന് വേണ്ടിയ കാര്യം അറിയിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയാണ് ഇത് രാജ്ഭവനെ കൊച്ചാക്കുന്നതിന് തുല്യമാണ് ഗവർണർ ഇത്തരം പ്രോട്ടോകോളുകളിൽ കൃത്യമായി വിശ്വസിക്കുന്നയാളാണ് തന്നെ മോശക്കാരനാക്കാനുള്ള ശ്രമം ഒരിക്കലും ഗവർണർ അനുവദിക്കില്ല ഏതായാലും സർക്കാർ ഗവർണർ തല് പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇത് കൂടുതൽ കലശമാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെയും ഗവർണറുടെയും അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സർക്കാർ തന്നെ കൊച്ചാക്കി എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗവർണർ നിലകൊള്ളുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത